സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇന്ന് ആറ് ജില്ലകളിലാണോ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ മാനസ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് മാനസ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ് ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇപ്പോഴുള്ളത് ശരത്ത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാനത്തെ ആറ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പേ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നഗരത്തിൽ നല്ല രീതിയിൽ തന്നെ നേരിയ രീതിയിലുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ുന്നു അതേ തുടർന്നാവണം ഇന്ന് യെല്ലോ മുന്നറിയിപ്പിലാണ് തിരുവനന്തപുരം ജില്ലയുള്ളത് ഒപ്പം കൊല്ലവുമുണ്ട് അതുകൊണ്ടുതന്നെ ശക്തമായ മഴയ്ക്കായിരിക്കും സാധ്യത ഒപ്പം ഈ ബംഗാൾ തീരത്തും ആന്ധ്രാ തീരത്തിനും മുകളിലായി ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മഴ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കാലവർഷം വലിയ രീതിയിൽ ശക്തമാകാത്ത ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നതെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള മഴ ശക്തമായ മഴ തന്നെയായിരിക്കും ലഭിക്കുക എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കായിരിക്കും സാധ്യത ഒപ്പം കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും ഉള്ളതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലും ഇടിമിന്നലിൽ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല വെള്ളി ശനി ഞായറങ്ങളിൽ ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് നാല് ജില്ലകളിലാണ് വെള്ളിയാഴ്ച അഞ്ച് ജില്ലകളിലാണ് ശനിയാഴ്ച ഓറഞ്ച് അലർട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് നിലവിൽ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ തന്നെ കേരള തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നുണ്ട് നിലവിൽ ട്രോളിംഗ് നിരോധന ആണെങ്കിൽ കൂടിയും തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമായി നിലവിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പൊന്നും എങ്കിൽ കൂടിയും ഇരുപത്തിരണ്ടിന് ശേഷം മത്സ്യബന്ധനം നടത്താനേ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ചെറുവള്ളങ്ങൾ പോലും കടലിലേക്ക് ഇറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനമുള്ളത് ശരി മാനസ മാനസി ഇപ്പോൾ സൂചിപ്പിച്ചതനുസരിച്ച് ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് അല്ലെ പ്രവചനം എന്നൊക്കെ പറയുന്നതിൽ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാലവർഷം അത്ര സജീവമല്ല ദുർബലമായ കാലവർഷം കുറെ കൂടി സജീവമാകാൻ പോകുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരി മാനസ താങ്ക്